ഇയാളുടെ കാല് ഇങ്ങനാക്കിയത്, കാല് പിന്നീട് കട്ടായി പോ. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ നിങ്ങളോട് ഒന്ന് കാണിക്കാൻ പോണ വീഡിയോ എന്ന് വെച്ചാൽ, ഞങ്ങളുടെ കിളിക്കൂട്ടിൽ ഒരു കിളിക്കുഞ്ഞിന്റെ, ചെറിയ കിളിക്കുഞ്ഞിന്റെ കാലുമ നെസ്റ്റിംഗ് മെറ്റീരിയൽ കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ നെസ്റ്റിംഗ് മെറ്റീരിയൽ കുടുങ്ങിയ ശേഷം ആ അതിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് നിങ്ങൾ കാണിക്കാൻ പോകുന്നു. അപ്പൊ നമുക്ക് നേരെ വീഡിയോട്ട് പോവാം. അപ്പൊ അതിക്കു മുമ്പ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. കൂടാതെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, നേരെ വീഡിയോ ഓക്കെ വാ. ഹായ് ഫ്രണ്ട്സ്, ഇത് ആഫ്രിക്കൻ ലവ് ബേർഡിൻ്റെ ഏകദേശം 20 ദിവസം പ്രായമുള്ള കുഞ്ഞാണത്. ഇത് നെസ്റ്റ് മെറ്റീരിയൽ കാലിൽ കുടുങ്ങിയിട്ട് ചുറ്റിത്തിരിഞ്ഞ് കാലാകെ നീര് വന്നിട്ട് ഇപ്പോൾ ഇൻഫെക്ഷനായ അവസ്ഥയാണ്. ഇയാൾക്കിപ്പോൾ കാല് അനക്കാൻ പറ്റുന്നില്ല. ഇതാ ഈ ചകിരിനാര് കുടുങ്ങിയ ഇതാണ് ആ കാണുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ നെസ്റ്റ് മെറ്റീരിയൽ വെക്കണ വെച്ച് കുട്ടികൾക്ക് വെച്ചു കൊടുക്കുന്ന സമയത്ത് തെങ്ങിൻ്റെ മടൽ മാത്രം വെച്ചു കൊടുക്കാൻ ശ്രമിക്കുക. തെങ്ങിൻ്റെ മടൽ ഏകദേശം 4-5-6 ഇഞ്ചുകളിൽ വെട്ടിയിട്ട് കഷ്ണങ്ങളാക്കി മാത്രം ഇട്ട് കൊടുക്കുന്നത്. ഈ അതേപോലെ തന്നെ ഈ ചകിരിനാര് ചോളത്തിൻ്റെ അല്ല തെങ്ങോല അതേപോലെ മറ്റ് വസ്തുക്കൾ ആഫ്രിക്കൻ ലവ്ബേർഡിന് ഇട്ട് കൊടുക്കാതിരിക്കുക. കാരണം അതവർക്ക് ദോഷമാണെന്നുള്ളത്. മറ്റ് ബേഡുകൾക്ക്, ഫിഞ്ചസ് പോലുള്ള മറ്റു ബേഡുകൾക്ക് ഇത്തരം മെറ്റീരിയൽ പ്രശ്നമില്ല. ഞാൻ ദേ ഇപ്പം ഇയാളുടെ കാലും വന്നത് ആ ചകിരിനാര് കട്ട് ചെയ്തെടുത്ത് മാറ്റിയിട്ട് പിരിച്ചെടുത്ത് മാറ്റി. ഇതാണ് ആ ചകിരിനാര്, ഇത്രയും ചെറിയ ചകിരിനാരാണ് ഇയാളുടെ കാല് ഇത്രയും ഡേഞ്ചറസ് ആക്കി എടുത്തതെന്നുള്ളത്. നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, കാല് പോവാനുള്ള ചാൻസ് വരെ ഉണ്ട്. ഇനിയിപ്പോൾ ഈ കാല് എന്താവെന്നുള്ളത് ഞാൻ പല പല ഘട്ടങ്ങളിലൂടെ പല ദിവസങ്ങളിൽ ഫോട്ടോ എടുത്ത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. നിങ്ങളത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആദ്യ ദിവസത്തെ വീഡിയോ ആണ്. കാലിമ ബ്ലഡൊക്കെ ഒന്ന് ഫ്ലോട്ട് ആയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളെ കാണുന്ന രണ്ടാം ദിവസത്തെ വീഡിയോ ആണ്. അപ്പോൾ ആ ഇതിനകത്ത് നിങ്ങൾക്കറിയാം, കാലിമ നന്നായിട്ട് ഇൻഫെക്ഷനൊക്കെ വന്നിട്ടുണ്ട്, പൾപ്പൊക്കെ വന്നിട്ടുണ്ട്, നന്നായിട്ട് ബ്ലഡ് നല്ല കട്ട പിടിച്ചിരിക്കേണ്ടതാണ്. ഇത് മൂന്നാമത്തെ ദിവസത്തെ ഫോട്ടോ ആണ് ഈ കാണുന്നത്. ഞാൻ കുറേ എല്ലാവരും ചെയ്ത് കാണിച്ചു തരുന്നതാണ്. അപ്പോഴും ഇതാ ഇൻഫെക്ഷനൊക്കെ മുകളിൽ നിൽക്കുന്നുണ്ട്, മഞ്ഞപ്പോലെ നിൽക്കുന്നുണ്ട്. കാരണം ഇത് 4-5 ദിവസത്തെ വീഡിയോ ആണെന്നുള്ളത്. അപ്പോൾ കുറച്ചും കൂടി കാലം എന്നുള്ള ഇൻഫെക്ഷനെ കുറച്ചും സൂം ചെയ്യുന്ന കുറഞ്ഞായിട്ട് കാണുന്നുണ്ടെന്നല്ലേ. പിന്നതേ ഇത് 6-ദിവസത്തെ വീഡിയോ ആണെന്നല്ലേ. അപ്പോൾ അതെ, അപ്പോൾ ആ ഇതുമ്പോൾ കാലം വന്ന് കുറേ കൂടിയും ആ ഇത് കുറച്ചുകൂടിയും ആ സ്കിന്ന് കുറച്ചുകൂടിയും ഹാർഡായിട്ട് കാണുന്നുണ്ട്. ഇതിലേ ഇപ്പം ഈ വന്നതെന്ന് പറഞ്ഞാൽ 8-ദിവസമാണ്. 8-ദിവസം കാണുമ്പോൾ നമുക്ക് അറിയാം സ്കിന്ന് കുറച്ച് പൊളിഞ്ഞ് നിൽക്കുന്നതായിട്ട് ജസ്റ്റ് കാണാൻ പറ്റുന്നുണ്ട്. ചെറിയ വ്യത്യാസം വന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതാ ഇനി വരുന്നുണ്ട് 9-ദിവസത്തെ ഫോട്ടോ ആണ്. ഇതാണ്ട 9-ദിവസം കുറേയും കൂടിയും ആ സ്കിന്ന് കുറേയും കൂടിയും പൊളിഞ്ഞിട്ട് അപ്പോൾ ഉള്ളിൽ പുതിയ സ്കിൻ നല്ല ഇത് വന്നിട്ടുണ്ടാവുന്നല്ലേ. അപ്പോൾ അതാണ് പുറമെ ആ ഡെഡായ സ്കിൻ അങ്ങനെ പൊളിഞ്ഞ് കേട്ട് കാണുന്നത്. ഇത് 10-ദിവസത്താണ്. 10-ദിവസത്തെ കുറേയും കൂടിയും ആ സ്കിന്ന് മാറി നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇതാ 11-ദിവസമായ സമയത്ത് ഇതാ ഇയാളുടെ കാലും എന്ന് ആ സാധനം പൊളിഞ്ഞ് പോയി. തീർച്ചയായിട്ടും മൊത്തം പൊളിഞ്ഞ കാലിൻ്റെ അവിടെ ചെറു പാട് മാത്രമേ ഇങ്ങനെ ഉള്ളൂ. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇനി നമുക്ക് പിന്നീടുള്ള കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമുള്ള വീഡിയോ ഇപ്പോൾ കാണാം. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ കണ്ടത് ഒരു 11-ദിവസത്തെ ഫോട്ടോസാണ് നിങ്ങൾ അവൻ്റെ കണ്ടത്. അന്നേരത്തെ അവനാകെ പപ്പും പൂടെയൊക്കെ വന്നുള്ള അവസ്ഥയിലായിരുന്നു. കുറച്ചെ കുറച്ച് നിങ്ങൾ ഫെദർ വരുന്നത് നിങ്ങൾ കണ്ട്. ഇതാ ഇവനിപ്പോൾ ഇത് എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട്. ഇവൻ്റെ ഇപ്പോൾ ഇതാ 25 ദിവസമായി. കണ്ടോ ഇവനെ, കണ്ടോ 25 ദിവസമായി ഇവനെ എൻ്റെ. കണ്ടോ ഇപ്പോൾ 20 ദിവസം ആ അപകടം നടന്നതിന് ശേഷം 25 ദിവസമായി ഇപ്പോൾ. കണ്ടോ ആൾ നല്ല സ്മാർട്ടായി. ഇങ്ങനെ പുറത്തോട് വിടാൻ പറ്റുന്ന ആളെ പുറന്നു പോകും. അപ്പോൾ അതിൻ്റെ പേരിൽ ഇതാ എൻ്റെ അവൻ്റെ കാലിപ്പോൾ നോക്കി. കണ്ടോ ഇതാ കാല്, കണ്ടോ കാലൊക്കെ വളരെ ക്ലിയറായി. ഓക്കെ, കണ്ടോ എല്ലാം ഓക്കെ. നല്ല കാലൊക്കെ നല്ല ബലം വെച്ച് നോക്കണ്ടാ. അപ്പം എന്താ പറയുക, അവൻ വളരെ ക്യൂറായി. നമ്മളവന് കൊടുത്ത മെഡിസിൻ എന്ന് പറഞ്ഞാൽ സ്കാവോ എന്ന് പറഞ്ഞ മരുന്നാണ് കൊടുത്തത്. വേറെ ഇൻറ്റേണലായിട്ട് അകത്തായിട്ട് വേറെ മരുന്ന് കൊടുത്തില്ല. ഡോക്ടറെ കാണേണ്ടായി. ഡോക്ടറെ കണ്ട ഡോക്ടർ പറഞ്ഞു സ്കാവോ എന്ന് പറഞ്ഞ മരുന്നാണ് കൊടുക്കാൻ പറഞ്ഞു. നമ്മൾ സ്കാവോ എന്ന മരുന്ന് പയ്യെ പുറത്ത് തന്നെ പറ്റിക്കൊണ്ടിരുന്നു. അപ്പം അതിൻ്റെ പേരിൽ അവൻ്റെ പയ്യെ ഇതിങ്ങനെ ഓ ഒത്തണ്ടവൻ അങ്ങനെ പോയി. എല്ലാ വീണ്ടും പോയി. കണ്ടോ പയ്യെ എല്ലാ കൊണ്ടും, ഇതാ അവൻ്റെ കാല്. കണ്ടോ എല്ലാ കൊണ്ടും പോയി. ആൾ ഓക്കെ അടക്കടാ, വളരെ ക്ലിയറായി, പൂർണ്ണ ആരോഗ്യവാനായിട്ട് നിൽക്കാണ്ടോ. അപ്പോൾ അതേ ദാ ഇതാണ് നമ്മുടെ ഡോക്ടർ നമുക്ക് എഴുതിത്തുന്ന മരുന്ന് സ്കാവോ എന്ന് പറഞ്ഞത്. ഇതൊരു ഓയിൽമെൻ്റ് ആണത്. ഇത് നമ്മൾ ബേഡിൻ്റെ കാലുമ എവിടെയാണോ ആ വൂണ്ട് പറ്റിയത് അവിടെ കാലുമ നമ്മൾ പയ്യെ തേച്ചിട്ട് പയ്യെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മസാജ് കൊടുക്കുമായിരുന്നുള്ളു. അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്, അതിൻ്റെ ആ കാലുമുണ്ടാകുന്ന ആ ഡാമേജ്, കോശങ്ങൾക്കുണ്ടായ ഡാമേജ്, നമ്മൾ പയ്യെ ഇങ്ങനെ മസാജ് ചെയ്യുന്ന ആ ബ്ലഡ് ഫ്ലോട്ട് ആയത് അല്ലെങ്കിൽ കോശങ്ങൾ ചീത്തായത് നമ്മൾ പയ്യെ മസാജ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അത് പയ്യെ കോശങ്ങളൊക്കെ കുറച്ച് പുനരുജ്ജീവനം കിട്ടുന്നുണ്ട്. അതായത് അവർ കുറച്ച് കോശങ്ങൾ നന്നായിട്ട് ഡെഡായിപ്പോയ കോശങ്ങൾ മാറിയിട്ട് പുതിയ കോശങ്ങളായിട്ട് അവിടെ ഒരു ബ്ലഡ് സർക്കുലേഷൻ ആവശ്യമുണ്ട്. ബ്ലഡ് ഫ്ലോട്ടായി പോയതാണല്ലോ.
അപ്പൊ അതിനകത്ത് പയ്യെ നമ്മൾ മസാജ് കൊടുക്കുക. അപ്പോഴാണ് ഈ മരുന്ന് എഫക്റ്റീവ് ആവുന്നത്. കാരണം ഇത് ഞാനിപ്പോൾ ഈ മരുന്ന് നിങ്ങളോട് എന്തെങ്കിലും സംഭവിച്ചെന്ന് റെക്കമെൻഡ് ചെയ്യില്ല, കാരണം നിങ്ങൾ ഡോക്ടറെ തന്നെ തീർച്ചയായിട്ടും കാണണം. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കാലിന് ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് ഡോക്ടറുടെ ഉപദേശപ്രകാരം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം കാലിന് ഇപ്പം എൻ്റെ ബേർഡിന് സംഭവിച്ചാൽ കാലിന് വേറെ പ്രശ്നം ഉണ്ടായില്ല. കാരണം ആ സ്കിന്നിന് മാത്രം, അല്ലെങ്കിൽ ആ കോശങ്ങൾ മസിൽസിന് മാത്രം ചില പ്രശ്നം ഉണ്ടായത്, അല്ലാത്ത ബേർഡ്സിന് കൂടുതലായിട്ട് വന്ന ബേർഡ്സ് മറ്റുള്ള ബേർഡ്സ് എന്നുണ്ടെങ്കിൽ അവരുടെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന നെർവുകൾ, ഞരമ്പുകളൊക്കെ എന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ബ്രേക്ക് ആയിട്ടുണ്ടെങ്കിൽ കാല് പിന്നീട് കട്ടായി പോകാനും, അല്ലെങ്കിൽ അവിടെ നിന്ന് കൂടുതൽ ആ വൂണ്ട് കൂടുതൽ ഇൻഫെക്ഷൻ ആവാനൊക്കെ ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പം അതിൻ്റെ പേരിൽ നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചാൽ തീർച്ചയായിട്ടും ഇത് ഒരിക്കലും ഉപയോഗിക്കരുത്. ഡോക്ടറുടെ ഉപദേശപ്രകാരം മാത്രം ഉപയോഗിക്കാം. കൂടാതെ കൂടുതൽ വൂണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യണം. എൻ്റെ ആ ബേർഡ് ചെറിയൊരു ബേഡായതിൻ്റെ പേരിൽ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടായിരുന്നില്ല. പിന്നെ കൂടാതെ തന്നെ ആ ബേർഡിന് അധികം ഉള്ളിലേക്ക് കൂടിയും വൂണ്ടുണ്ടായില്ല. പക്ഷെ ശ്രദ്ധിച്ചില്ലായിരുന്നെങ്കിൽ, ഈ മരുന്ന് ഉപയോഗിച്ചില്ല, നമ്മൾ ശ്രദ്ധിച്ചില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മരണത്തിലേക്ക് കലാശിച്ചാണ്, ഇൻഫെക്ഷൻ കൂടി അത് മരണത്തിലേക്ക് കലാശിച്ച. ഞങ്ങളുടെ ഈ കിളിയുടെ വിശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്. ഓക്കെ, ബൈ.